എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം, ഈ കോവിഡിന്റെ മൂന്നാം തരംഗത്തിൽ രാജ്യം ആശ്വാസകരമായ കണക്കിലേക്കാണോ എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിനു മുമ്പ് പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ നാളെ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിക്കാനിരിക്കെ അതിൽ എന്താണ് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, കേരളത്തിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. കോവിഡ് കാലത്തെ കേന്ദ്ര ബജറ്റ് ജനപ്രിയമാകുമെന്ന വിലയിരുത്തൽ നികുതി മേഖലയിലെ വിദഗ്ധർ. ആദായ നികുതി പരിധി ഉയർത്തുന്നതടക്കം മധ്യവർഗത്തെ ആകർഷിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കോവിഡ് പരിഗണിച്ച് വർക്ക് ഫ്രം ഹോം അലവൻസ് ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. ടുത്തിരിക്കെ മധ്യവർഗത്തെ ലക്ഷ്യം വെക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. എല്ലാ സ്ലാബുകളിലെയും പരിധി 50,000 രൂപ വരെയെങ്കിലും ഉയർത്തിയേക്കും. കൂടാതെ കോവിഡ് കാലത്ത് സാധാരണമായി മാറിയ വർക്ക് അറ്റ് ഹോം രീതിക്ക് അലവൻസ് അനുവദിച്ചേക്കും. ജോലി ഓഫീസുകളിൽ നിന്ന് വീട്ടിലേക്ക് മാറിയതോടെ അധിക ചെലവായി വരുന്ന ഇന്റർനെറ്റ്, വൈദ്യുതി ചാർജ് തുടങ്ങിയവയ്ക്ക് നികുതി ഇളവ് നൽകുന്നതാണ് വർക്ക് അറ്റ് ഹോം അലവൻസ്. ഇതിനു പുറമെ വീട് വാടക, മെയിൻ്റനൻസ് എന്നിവയ്ക്കും അലവൻസ് ആവശ്യപ്പെടുന്നവരുണ്ട്. ഒരു 20-30% ഓഫ് എംപ്ലോയീസ് അക്രോസ് ഇൻഡസ്ട്രീസ് ഒരു വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു സിറ്റുവേഷൻ ആകുമ്പോൾ ലോട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഹാസ് ടു ബി ഇൻകർഡ്. എല്ലാവരും ഒരു ഒരു ഹോം ഓഫീസ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമുള്ള ഫർണിച്ചർ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഒരു ലോട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഹാസ് ടു ബി ഇൻകർഡ് അറ്റ് എവറി ലെവൽ. കോവിഡ് കാലത്തെ കുട്ടികളുടെ പഠനച്ചെലവിനും മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ചെലവിടുന്ന പണത്തിനും അലവൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ബാങ്കുകളിൽ വായ്പ തിരിച്ചടവ് പ്രതീക്ഷിച്ച പോലെ നടക്കാത്തതിനാൽ കൂടുതൽ വായ്പകൾ നൽകുന്നതിൽ ബജറ്റിൽ നിയന്ത്രണം കൊണ്ടുവന്നേക്കും. പഞ്ചാബ് ഉൾപ്പെടെ കർഷകരേറെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പണം അനുവദിച്ചേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.